Yo! What is up, guys? I'm Sally here. ഓക്കെ, ഡ്യൂഡിന്റെ നാവിന്റെ കരുനാക്കാണ്, കരുനാക്കാരല്ലേ എന്തേ പറഞ്ഞ അതേ മാതിരി നടക്കും ഗൈസ്. അങ്ങനത്തെ ആണോ നോക്കാം, ഞാൻ നീട്ടി എനിക്ക് എനിക്ക് ഇതിൽ കാണണം. ഇങ്ങോട്ട് വാ. ഓക്കെ, റെഡി, 1 2 3. What the hell is this, bro? എന്താ തടിതി? ഇത് നീരാളിയോ? എന്റെ നാക്കിന് സെല്ലൊക്കെ ഈ സംസാരിക്കും വേറെ ആവണ. എന്താ? ഓ മൈ ഗോഡ്, അടിപൊളിയല്ലേ കുഞ്ഞോളെ? ആ തുപ്പലായിട്ടാണ് അങ്ങനെ കാണുന്ന മുട്ട. ആ തുപ്പൽ വരുമ്പോ സ്മൂത്ത് നിൽക്കും, തുപ്പല് വരരുത്. ഞാൻ തക്കണ ഇവിടെ എന്റെ കയ്യിൽ ബ്രോസ്റ്റ് ഉണ്ട്, കണ്ടില്ലേ? അടിപൊളി ബ്രോസ്റ്റ് ഉണ്ട്, അതുപോലെ ഫൈവ് സ്റ്റാർ ഉണ്ട്, അതുപോലെ തന്നെ ചെറുനാരങ്ങനെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവം ഉണ്ട്. ഇന്ന് മൊത്തം സെറ്റ് ആക്കി ഗൈസ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഇതും കൂടി ഒന്ന് കാണട്ടെ, ലിപ്സ്റ്റിക് കൂടി കാണട്ടെ. എന്റെ പോലെ നിക്കണോക്കിയാ ലിപ്സ്റ്റിക്ക് ഗൈസ്. സീനി വിഷയം എന്താലേ, ഭയങ്കര രസം കാണാൻ ഞാനാ നീ. ഓ ബ്രോ, സീനി സംഭവം അടിപൊളി ട്ടോ. ഇത് ഇത് മുതലായി ഗൈസ്. അടുത്ത് നമ്മള് ബ്രോസ്റ്റ് ആണ് വെക്കണത്, ചിക്കൻ ബ്രോസ്റ്റ്. ഓക്കെ, സോ റെഡി. ലെഗ് പീസ് എന്റെ ഫേവറേറ്റ്. ഓക്കെ, ഇതില് വെച്ച അതിനെ കഴിക്കാൻ തോന്നില്ല ഗൈസ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ഉണ്ടോ ാണ് നമ്മളുടെ ലാസിന്റെ പരിപാടികൾ. ഓക്കെ കുഞ്ഞോ, എവിടെയല്ലേ ലാസിനെ പ്രിപ്പയർ ചെയ്തോളൂ. ആദ്യം ലാസിന്റെ കാൽബന്ധം തുടങ്ങാം. ലാസിന് മല്ല മല്ല അതിനെ നല്ല രീതി ഇരുത്തു കുഞ്ഞോ. അതിനെ വേർപ്പിക്കല്ല ഗൈസ്, അതിനെ വേർപ്പിക്കരുത്. ആദ്യം ലാസിന്റെ കാൽബന്ധം തുടങ്ങാം. ലാസി കാം ഡൗൺ. ഓക്കെ, നമ്മളൊന്നും ഇതിനെ ചെയ്യാൻ. എന്തൊക്കെ വൃത്തിയായിട്ടുണ്ട് ട്ടോ. പേനല്ല, വേറെന്തോ ഉണ്ട്, നമ്മ നോക്കാം. ഇതിപ്പോ ഒരു കിടുക്കാൻ സംഭവം ഉണ്ട്, അങ്ങനെ ഫാക്ടറി എന്നാണ് എന്റെ പേര്. നമ്മൾ iOS ഡിവൈസിലൊക്കെ ഉണ്ടാവും, എനിക്കറിഞ്ഞ് പൈപ്പേഡിലാണോ എന്ന്. സോ അതാക്കണ, ഇതിൽ ഒരുപാട് കാറുകൾ ഉണ്ട്, കണ്ടു എല്ലാ കാറുകളും നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ കഴിയില്ല. നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ അമർത്തിയാൽ ഡൗൺലോഡ് ആവും, എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റ് കാണാൻ കഴിയും. ഞാനിപ്പോ കുറച്ച് കാറൊക്കെ ഡൗൺലോഡ് ആക്കി, ആദ്യം തന്നെ നമുക്ക് ഇത് നോക്കാം. ഇത് ഡൗൺലോഡ് ആക്കി നോക്കട്ടെ. ഇതേതാ? ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത് കണ്ടില്ലേ, വ്യൂ ഇൻ വി ആർ എന്നുണ്ട്. സോ AR. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാം, ഇവിടെ ലോഡിംഗ് ആണ് ഗൈസ്. ഇപ്പം കാണാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ചെറുതാക്കട്ടെ, നമുക്ക് നമ്മളെ വീടിന്റെ മുറ്റത്ത് കൊണ്ടൊക്കെല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വെക്കട്ടെ, ടാപ്പ് ചെയ്യട്ടെ. ഇതിന്റെ ഒന്ന് നമ്മള് പണ്ട് ചെയ്തിരുന്നു. അടിപൊളി കാറ്, കണ്ടില്ലേ, നമ്മുടെ ഓറക്കുട്ടി തക്കണം. അവിടെ ഇങ്ങനെ നീക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ പിന്നെ നിക്ക, ആദ്യം നമുക്കൊന്ന് അങ്ങോട്ട് പോയേക്കാം. അല്ലേ, ഓപ്പൺ ചെയ്യാൻ കഴിയോ? ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. താഴോട്ടാക്കി വെക്കാം. സംഭവം ഗ്രാഫിക്സ് പറഞ്ഞ ഐപാഡ് ആണെന്നൊന്നും, ഐപാഡിൽ നിങ്ങൾ വിചാരിക്കുമാരുള്ള ഒരു ആപ്പുകളെ ആപ്ലിക്കേഷനിൽ ഐപാഡ് വാങ്ങുന്നവരെ ശ്രദ്ധിച്ചു. അതിനെ പറ്റി ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് ഒരില്ല താങ്ങി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറച്ച് ഒന്നോ രണ്ടോ ആപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. 100,000 രൂപ ഐപാഡ് വാങ്ങിയാലും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ചിത്രം വരയ്ക്കണ ചിത്രം വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനത്തതൊക്കെ ഉണ്ട്, അതും ഈ ഒരു മറ്റേ സെൻസർ ഉണ്ടായതുകൊണ്ട് വലിയൊരു ഉപകാരമൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. വേറെ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ പക്ക. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒന്നും
ആപ്ലിക്കേഷൻ കയറ്റി നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാം ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ പുവറാണ് ഗൈസ്. ഓക്കെ, ഇതിനെക്കാറ്റും ബെറ്റർ ആയിട്ട് എന്താ പറയുക, നമ്മളെ സാംസങ് അല്ലെങ്കിൽ വേറെ ഏതാ കുറേ ആപ്ലിക്കേഷൻ്റെ അല്ല ആൻഡ്രോയിഡിൽ എല്ലാ എല്ലാം കഴിയും, ആൻഡ്രോയിഡ് വേറെ ലെവലാണ് ഓഫ് കോഴ്സ്. അപ്പോൾ എനിക്കുള്ള സംഭവം അത് കണ്ടേ, കാരണം ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല, എനിവേ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സോ സൗണ്ട് റെക്കോർഡായില്ല, മൊത്തത്തിലൊരു ആകെ ഒരു ക്ഷീണ ആപ്ലിക്കേഷൻ ആണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ആവറേജ്. ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഐപാഡിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഐപാഡ് നമ്മൾ വിചാരിച്ച മാതിരിയല്ലേ ഗൈസ്. ഓക്കെ, ഇപ്പോഴും ഐപാഡിൽ നല്ല നല്ല ആപ്ലിക്കേഷൻസ് ഇല്ല, സത്യാവസ്ഥ. ഓക്കെ, ഇപ്പോഴും എനിക്ക് എന്തുകൊണ്ടാണ് എന്താ പറയാ ആൾക്കാർ, ഐ മീൻ ഡെവലപ്പേഴ്സ് അതിലൊക്കെ എന്താ ആപ്പുകളൊന്നും ഡെവലപ്പ് ചെയ്യാതെ അറിയില്ല. നിങ്ങൾ iOS സ്റ്റോർ തുറന്നില്ലേ, ആൻഡ്രോയിഡ് സ്റ്റോറിന്റെ 100-ൽ 1 പോലും iOS സ്റ്റോറില്ല ഗൈസ്. ഓക്കെ, യാ ഗൈസ്, ഒരു എന്താ പറയുക, ഒരു ഫണ്ണായിട്ടുള്ളതും അങ്ങനെ ഒരു തേങ്ങ ആപ്ലിക്കേഷൻസും ഇല്ല. ഒരു സത്യം പറയുകയാണെങ്കിൽ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആൻഡ്രോയിഡിനെ സംബന്ധിച്ച്. ഞാൻ ഐഫോൺ iOSനെ കുറ്റം പറഞ്ഞ, ഞാൻ iOS ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഐപാഡിൽ 1.5 ലക്ഷം രൂപ എടുത്ത് വാങ്ങിയതാണ്. സോ നമുക്കിപ്പോൾ ഡ്രോ ചെയ്യാനാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ല ഉണ്ട്, അതുപോലെ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ പറയുക, ആൻഡ്രോയിഡിനെ പോലെ സെലക്ട് ചെയ്തെടുക്കാൻ കഴിയൂല. അത് ഓരോ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് കുത്തിപ്പോ, അത്രക്കും വൃത്തികെട്ട റിവ്യൂസ് ഒക്കെയാണ് വരുന്നത്. കാരണം വെച്ചാൽ അത് മോശമാണ് അങ്ങനെ. പക്ഷെ അത് ആരും ഡെവലപ്പ് ചെയ്യുന്നില്ല ഗൈസ്. ഇനിയിപ്പോ ഭാവിയിൽ ഇപ്പൊ ഐപാഡ് ഇറങ്ങിയിട്ട് 3-4 വർഷം കഴിഞ്ഞു, 4-5 വർഷമായി ഗൈസ്. അതെ, നല്ലതാണ് ഒന്നായ. പക്ഷെ ഇത് ഇതുവരായിട്ടും ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, നമ്മളെ സ്പെഷ്യലി ഫോർ ടാബ്. ഒക്കെ ഐപാഡിലെ വരുമ്പോ ഒപ്റ്റിമൈസ്ഡ് അല്ലാന്ന് വേണേ പറയാം. ഒക്കെ ഒന്നും ഇങ്ങോട്ട് കറക്റ്റ് വരുന്നില്ല. ഇപ്പൊ ഐപാഡിന്റെ റിവ്യൂസ് നിങ്ങൾ കാണാനായിരിക്കും, ഐപാഡ് റിവ്യൂസ് അവരാകെ കാണിക്കെന്താ കൊറേ അങ്ങോട്ട് ഇവിടെ തോണ്ടി കളിക്കുന്നതും ഒരു പബ്ജി കളിക്കുന്നതും, ഇപ്പൊ പബ്ജി ഇല്ലല്ലോ, മീൻ എന്താ പറയാ, പിന്നെ ചിത്രം വരയ്ക്കുന്നതും. ഈ 3 കാര്യങ്ങൾ ഐപാഡിൽ നടക്കുള്ളൂ സത്യം പറഞ്ഞാൽ. വേറെ കുറെ കാര്യങ്ങൾ നടക്കും, പക്ഷെ സ്യൂട്ടബിൾ ആ പവർ ഇങ്ങോട്ട് കിട്ടാനുള്ള നല്ല റിയാലിറ്റി, അതുപോലെ അങ്ങനൊക്കെ കിട്ടാവുന്ന ഹാർഡ്വെയർ ആയിട്ട് ഐപാഡ് ഉണ്ട്, പക്ഷെ സോഫ്റ്റ്വെയർസ് ഇല്ല ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ആപ്പിൾ കുറെ ഡെവലപ്മെന്റ് ഡെവലപ്പേഴ്സിനെ കണ്ടുപിടിച്ച് പുതിയ പുതിയ ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ്, ഐപാഡിലൊക്കെ എന്തൊക്കെ ഗെയിമുകൾ കളിക്കുക, ഐ മീൻ എന്തൊക്കെ ആപ്പുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ആപ്പ് ഇല്ല ഗൈസ്. ഓക്കെ, ആൻഡ്രോയിഡിലെ കുറേ ഒരു 50% ആപ്ലിക്കേഷൻ ഇനി iOSലേക്ക് വന്നാൽ മാത്രമേ ടാബ്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ സാംസങ്ങിന്റെ ടാബ് ഈ ഐപാഡ് വിൽക്കാൻ പോയി ഗൈസ്. അല്ലേ, നമ്മൾ ആപ്ലിക്കേഷൻ ഇല്ല ഗൈസ്. എന്ത് കമോൺ ഗൈസ്, ഞാൻ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ സാംസങ്ങിന്റെ ടാബ് എടുക്കും ഗൈസ്. ഓക്കെ, പിന്നെ വെച്ച് നോക്കി മൈക്രോസ്കോപ്പിന്റെ, അത് രാജു ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംഭവം, രാജിന്റെ ഒന്നും രാജു ഫുള്ളും വൈറ്റ് ആയർ മാത്രമാണ് ഇത് കാണുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. നാളെ നാളെ സെറ്റ് ആക്കുക, നാളെ ഒരു കിടക്കാജ് വീഡിയോ വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 5 മണിക്ക് കാണാം. പ്ലീസ് ബൈ.